ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ് നമ്മൾ സ്ട്രോക്ക് പെയിൻറ്റിംഗ് ഐഡിയ വെച്ചിട്ട് ഒരു കിടുക്കാച്ച ഫ്ലവേഴ്സാണ് ഈ ഒരു ബോട്ടിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് കംപ്ലീറ്റ് ആയിട്ടും പെയിൻറ്റ് ചെയ്തെടുക്കാം അങ്ങനെ ഇപ്പോൾ ദാ നമ്മുടെ ബോട്ടിലിന് ബ്ലാക്ക് പെയിൻ്റ് ഒക്കെ കൊടുത്ത് നന്നായിട്ട് പെയിൻ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാമല്ലേ അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്ട്രോക്ക് പെയിൻറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാ ഇതേപോലെ ഒരു ബ്രഷാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് നമ്പർ റൗണ്ട് ബ്രഷ് വേണമെങ്കിലും എടുക്കാം പിന്നെ ഞാൻ രണ്ട് കളേഴ്സ് എടുത്തിട്ടുണ്ട് റെഡും വൈറ്റും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു എന്താ പറയുക കളേഴ്സ് വെച്ചിട്ടാണ് ഫ്ലവർ ചെയ്തെടുക്കുന്നത് അതിനിപ്പോൾ ദാ ഞാൻ നമ്മുടെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലിതാ കംപ്ലീറ്റ് ആയിട്ടും റെഡ് കളർ വെച്ചിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് കുറച്ച് വൈറ്റ് കളറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക ഇനി നമുക്ക് എവിടെയാണോ ഫ്ലവർ വേണ്ടത് അവിടെ ബ്രഷ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് കുത്തനെ പിടിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ രണ്ട് ഭാഗത്തോട്ടേക്കും ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്ത് കൊടുത്തിട്ട് അത് മുകളിലോട്ടേക്കൊന്ന് നീക്കി കൊടുക്കുക എന്നിട്ട് അതേപോലെ തന്നെ ഒന്ന് താഴത്തേക്കും വലിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ രണ്ട് പെറ്റൽസും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്യുമ്പോൾ വൈറ്റ് കളർ അതിൻ്റെ അറ്റത്താക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേപോലെ രണ്ട് ഭാഗത്തും മൂവ് ചെയ്യുക എന്നിട്ട് മുകളിലോട്ടേക്കും പിന്നെ അതേപോലെ താഴത്തേക്കും ഒന്ന് വലിച്ചു കൊടുക്കുക കണ്ടില്ലേ ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒന്നും കൂടെ ചെയ്യുക അപ്പോൾ നമ്മളൊരു മൂന്ന് പെറ്റൽസ് വരുന്ന ഒരു ഫ്ലവറാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓരോ പെറ്റൽസ് ചെയ്യുമ്പോഴും പെയിൻ്റ് ഇല്ലെങ്കിൽ റെഡ് കളറും അതേപോലെ തന്നെ അതിൻ്റെ എൻഡിൽ വൈറ്റ് കളറും ആക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു ഫ്ലവർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ തന്നെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബോട്ടിൽ നിറച്ചും ഇതേപോലത്തെ കുറച്ച് ഫ്ലവേഴ്സ് വരയ്ക്കണം അപ്പോൾ ഞാനിവിടെ പല കളേഴ്സിലുള്ളതും ചെയ്ത് കാണിക്കുന്നുണ്ട് അടുത്തത് ഞാൻ എന്താ യെല്ലോ കളർ എടുത്തിട്ടുണ്ട് യെല്ലോയും അതിൻ്റെ അറ്റത്തായിട്ട് വൈറ്റ് കളറും ആക്കിയിട്ട് ഇതാ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ബോട്ടിൽ പല സ്ഥലങ്ങളിലായിട്ടാണ് പല കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ഇതേപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആക്കിയെടുക്കാം അപ്പോൾ അടുത്തത് ഞാൻ ആ യെല്ലോ കളറും അതിൻ്റെ അറ്റത്തായിട്ട് ഓറഞ്ച് കളറും ആക്കിയിട്ടും ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ല വെറും ഒരു കളറുള്ള ഫ്ലവേഴ്സ് മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പല കളേഴ്സിൽ ചെയ്തെടുക്കുന്നുണ്ട് അടുത്തത് ഞാൻ എന്താ പ്രഷ്യൻ ബ്ലൂ കളറും അതുപോലെ തന്നെ വൈറ്റ് കളറും വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു അൾട്രാമറൈൻ ബ്ലൂവിനേക്കാളും രസം ഈ ഒരു പ്രഷ്യൻ ബ്ലൂവും വൈറ്റും വരുമ്പോഴാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഇപ്പോൾ നമുക്ക് തോന്നിട്ടൊക്കെ ഞാൻ എനിക്ക് തോന്നിട്ടൊക്കെ ഫ്ലവേഴ്സ് ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും ചെറിയൊരു എന്താ പറയുക ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു സ്റ്റെമ്മൊക്കെ വരുമ്പം എങ്ങനെ വരച്ചാലാണ് വൃത്തി ഉണ്ടാവുക എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്തെടുക്കാം അടുത്തത് ഞാൻ ആ ഓറഞ്ചും വൈറ്റും വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അത്യാവശ്യം കുറേ ഫ്ലവേഴ്സ് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ബോട്ടിലിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ എന്താ ഒറ്റൊരു പെറ്റൽ മാത്രം വരുന്ന പോലെ ഇന്നൊന്ന് എന്താ പറയുക പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ മൂന്ന് പെറ്റൽസ് വരുന്ന ഫ്ലവേഴ്സ് അല്ലേ ചെയ്തിട്ടുള്ളത് അപ്പം ടോപ്പിലെത്തുമ്പോൾ ഞാൻ ഒറ്റൊരു പെറ്റൽ മാത്രം വരുന്നത് ചെയ്തെടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വിടരാനായിട്ടുള്ള ഫ്ലവറിനെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇപ്പം ഞാൻ എന്താ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്മും ലീഫും ഒക്കെ സെറ്റാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ലൈറ്റ് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു എന്താ പറയുക ഒരു പോയിൻറ്റഡ് ബ്രഷ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു എന്താ പറയുക ഫ്ലവർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നിടത്തൊരു ചെറിയൊരു ഇതുണ്ടാവില്ല അത് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനിപ്പോൾ നമ്മൾ എല്ലാ ഫ്ലവേഴ്സിനും ഇതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റെമ്മും അതിൻ്റെ ലീഫും സെറ്റാക്കി എടുക്കണം അപ്പം ഞാനിതാ ഒരു തിന്നായിട്ടുള്ള ബ്രഷ് തന്നെ എടുത്തിട്ട് ആ ഒരു സെയിം കളർ വെച്ചിട്ട് തന്നെ കുറച്ച് സ്റ്റെംസ് അതേപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം നമ്മൾ വരയ്ക്കുന്ന ഫ്ലവേഴ്സ് പോലെ ഇരിക്കും അതിൻ്റെ സ്റ്റെം എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത് അപ്പോൾ അത് ഒന്ന് റെഡിയാക്കി എടുക്കാം അങ്ങനെ ഇപ്പോൾ നമ്മൾ എല്ലാ സ്റ്റെംസും വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ലീഫും കൂടെ സെറ്റാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഒരു റൗണ്ട് ബ്രഷ് എടുത്തിട്ട് ഇതേപോലെ കുറച്ച് ലീഫാണ് സെറ്റാക്കി കൊടുത്തത് അത് ഞാൻ ഫുള്ള് ആ ഒരു ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ എൻഡിൽ കുറച്ച് എന്താ പറയുക ഒരു യെല്ലോ കളറും കൂടെ ഒന്ന് ആക്കിയെടുത്തിട്ടാണ് പിന്നെ ഫിനിഷ് ആക്കി എടുത്തിട്ടുള്ളത്
അങ്ങനെ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബോട്ടിൽ പെയിൻറ്റിംഗ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു കൂടെ വാർണിഷും കൂടെ ഒന്ന് അപ്പോൾ ഇത് കൊടുക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് കുറേ കാലം നമ്മുടെ ബോട്ടിൽ ലാസ്റ്റ് ചെയ്യാനും പെയിൻ്റ് ഒന്ന് പെട്ടെന്ന് അങ്ങനെ ഇളകിപ്പോണ്ടെടുക്കാനും ഒക്കെയാണ്. അപ്പം ഞാൻ കുറച്ച് വാർണിഷും കൂടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ട്രോക്ക് പെയിൻറ്റിംഗ് ഐഡിയ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാഹ് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.